നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ സഹോദരൻ അനൂപ് ചോദ്യം ചെയ്യലിന് ഹാജരായി. ആലുവ പോലീസ് ക്ലബ്ബിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. കേസിന്റെ തുടരന്വേഷണത്തിൽ ലഭിച്ച ശബ്ദശകലങ്ങളുടെയും പുതിയ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്, ഇന്ന് സൂരജ് ഹാജരായിട്ടില്ല, അനൂപാണ് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. ലഭിക്കുമെന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒന്നര മണിക്കൂർ മുമ്പാണ് അനൂപ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അനൂപിനും അതുപോലെ തന്നെ ദിലീപിന്റെ സഹോദരി ഭർത്താവായിട്ടുള്ള സൂരജിനുമാണ് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആദ്യം തന്നെ ഇവർക്ക് ഇത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുമെങ്കിലും അന്ന് ഹാജരായിരുന്നില്ല. തുടർന്ന് ഇവരുടെ വീട്ടിലെത്തി നോട്ടീസ് പതിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നു. അതിനുശേഷമാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇവർ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. നേരത്തെ ദിലീപിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഒപ്പം തന്നെ ദിലീപിന്റെ അടക്കമുള്ളവരുടെ ഫോൺ സംഭാഷണങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയതിൽ നിന്നുമാണ് ഇപ്പോൾ ഇവരെ കൂടുതലായി ചോദ്യം ചെയ്യാനായി തയ്യാറെടുക്കുന്നത്. ഇവരുടെ ചോദ്യം ചെയ്യലിന് ശേഷം ഒരു പക്ഷേ ദിലീപിന്റെ ഭാര്യയായിട്ടുള്ള കാവ്യ മാധവനെയും ചോദ്യം ചെയ്യുന്നതിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ രാവിലെ ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുള്ളത് അനൂപ് മാത്രമാണ്. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി അനൂപിന്റെ സഹോദരി ഭർത്താവായിട്ടുള്ള സൂരജിനെ കൂടി ചോദ്യം ചെയ്യലിനായി എത്തേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി ചോദ്യം ചെയ്യലിന് എത്താനാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇരുവരെയും ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലടക്കം ഒരുപക്ഷെ നടന്നേക്കാം. അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള DYSP ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബ്ദശകലങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ ശബ്ദശകലങ്ങൾ കണ്ടെത്തിയതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ലഭിച്ചിട്ടുള്ള തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിൽ കാവ്യ മാധവനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനാണ് തയ്യാറെടുക്കുന്നത്. ശരി, രജിത് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.